ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണ് ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ വരുന്നതിൻ്റെ ഇരട്ടി കറണ്ട് ബില്ല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നതായി മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ പറ്റി പറയാം സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറുണ്ട് ഫ്രിഡ്ജിൻ്റെ അകം അകം അകംസൈഡാണ് നമ്മൾ കൂടുതലായിട്ടും വൃത്തിയാക്കുന്നത് എന്നിരുന്നാൽ നമ്മൾ ഫ്രോ ഫ്രിഡ്ജിൻ്റെ പുറമേ ഉള്ള ആ ഒരു ഡോറിൻ്റെ സൈഡിലുള്ള റബ്ബർ ബീഡിങ്ങിനെ നമ്മൾ വൃത്തിയാക്കുന്ന കാര്യം പലപ്പോഴും വിട്ടുപോകും അപ്പോൾ ഈ ഒരു ബീഡിങ്ങാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിനെ കറക്റ്റായിട്ട് ആ ഒരു ഫ്രിഡ്ജിലേക്ക് അമർന്നിരുന്ന് അടയ്ക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു ബീഡിങ്ങിനകത്ത് ഇത്തരത്തിൽ അഴുക്കിരുന്നാൽ അതായത് ചെളിയോ കരിമ്പനോ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ അത് ആ ഫ്രിഡ്ജിൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റബ്ബർ ബീഡിങ് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡോർ അടയ്ക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ആ ഒരു ഡോർ അടയയില്ല ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളത് ആ ഒരു ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടായാൽ പോലും ഇതിനകത്തേക്ക് നമുക്ക് പുറത്തു നിന്നുള്ള എയറ് കയറും ആ എയർ കയറുന്നതിനൊപ്പം തന്നെ ഫ്രിഡ്ജ് കൂളാവാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള സപ്ലൈ എടുത്തിട്ട് കമ്പൽസറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തുണിയിൽ വെള്ളം മുക്കി തുടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബീഡിങ്ങിലെ അഴുക്ക് പൂർണ്ണമായിട്ടും ചില സമയത്ത് പോകാറില്ല അപ്പോൾ അത് പോകാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ടെക്നിക്കുണ്ട് ഒരു ചെറിയൊരു എടുത്തതിന് ശേഷം അതിനകത്ത് ഒരു ചെറു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക ഞാനിവിടെ ഒരു ചെറു നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ആ ഒരു ഡോറിൻ്റെ നാല് സൈഡിലുള്ള ആ ഒരു റബ്ബർ ബീഡിങ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ ചിലപ്പോൾ ഒരു നാരങ്ങ തകയാതെ വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ നാരങ്ങ എടുക്കുന്നത് നല്ലതായിരിക്കും ഞാനിവിടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഒരു നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നാരങ്ങ നീരിലേക്ക് നമുക്ക് അപ്പക്കാരം ഇട്ട് കൊടുക്കാം അതായത് സോഡാപ്പൊടി ഒരു അര ടീസ്പൂൺ വേളം സോഡാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ലയിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നമുക്ക് ആ ഒരു റബ്ബർ ബീഡിങ്ങിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ അതിനകത്തുള്ള ആ ഒരു കരിമ്പനും അതുപോലെ ആ ഒരു കുറേ നാൾ പഴക്കമുള്ള ആ ഒരു അഴുക്കും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ പോകുന്നതായിരിക്കും സാധാരണ നമ്മൾ വെള്ളം വെച്ച് തുടച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല നമുക്ക് ഈ ഒരു ലൈന് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കോട്ടൺ വേസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ആ കോട്ടൺ തുണിയോ ഒക്കെ വെച്ചിട്ട് ആ ഒരു ലൈൻ കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു ബീഡിങ് ക്ലീൻ ആവുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക സാധാരണയായിട്ട് നമ്മൾ ആ തുണിയിൽ വെള്ളം മുക്കി തുടയ്ക്കുന്നതിനേക്കാളിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലൈന് ലൈനിൽ ഇതുപോലെ തുണി മുക്കി തുടച്ചു കഴിഞ്ഞാൽ അതായത് കോട്ടൺ വേസ്റ്റോ മറ്റോ മുക്കി തുടച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ബീഡിങ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് സാധാരണയായിട്ട് നമ്മൾ തുണി പച്ചവെള്ളത്തിൽ തുണി മുക്കിയിട്ടാണ് തുടച്ചെടുക്കാറുള്ളത് അത് പെട്ടെന്ന് തന്നെ അഴുക്ക് പോകും പക്ഷേ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു അഴുക്ക് അതായത് ഈ ഒരു റബ്ബറിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഈ ഒരു ഫ്രിഡ്ജിലേക്ക് ചെന്ന് അടയുന്ന ഭാഗത്ത് കുറച്ച് ഈർപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ കോട്ടൺ വേസ്റ്റിലേക്ക് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ ആ ഒരു ഫ്രിഡ്ജ് അടച്ചു വെച്ചതിന് ശേഷം പുറമേ വരുന്ന ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു അഴുക്കെല്ലാം നമുക്ക് കുറച്ചധികം നമ്മൾ കോട്ടം വേസ്റ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഇളകി വരുത്തുള്ളൂ അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലും ഇതുപോലെ തന്നെ ഈ ഒരു ലൈനിൽ ഒന്നോ രണ്ടോ തവണ തുടച്ചെടുക്കുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാകുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഒരു റബ്ബർ ബീഡിങ് വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഈ ഒരു ബീഡിങ് ആണ് ഈ ഒരു ഡോറിനെ കറക്റ്റായിട്ട് ഫ്രിഡ്ജിലേക്ക് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആ ഒരു വായു ഉള്ളിലേക്ക് കയറുകയും കൂളിങ് ആവാനൊരു ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു റബ്ബർ ബീഡിങ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫ്രിഡ്ജിലേക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ഒരു റബ്ബർ ബീഡിങ്ങിന് ഫ്രിഡ്ജിന് കാലപ്പഴക്കം കാലപ്പഴക്കം മൂലം ഈ ഒരു റബ്ബർ ബീഡിങ് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഫ്രിഡ്ജിന് കുറേ നാളത്തെ പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റബ്ബർ ബീഡിങ്ങ് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് അടയ്ക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഗ്യാപ്പുണ്ടാവും അതുമാത്രമല്ല ഫ്രിഡ്ജ് അടക്കുന്ന സമയത്ത് ഇതുപോലെ പ്രോപ്പറായിട്ട് അടയാതെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അത് സർവീസ് ചെയ്ത് നന്നാക്കേണ്ടതാണ് ഇനി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സിംഗിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീസറിൻ്റെ ഡോറ് ഫ്രീസറിൻ്റെ ഡോറ് നമ്മൾ തുറന്നതിന് ശേഷം അത് പ്രോപ്പറായിട്ട് അടയ്ക്കാതിടുന്നതായിട്ട് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ഇതുപോലെ ഡോർ തുറന്നതിന് തുറന്നതിന് ശേഷം നമ്മൾ അടയ്ക്കുമ്പോൾ ആ ഒരു ലോക്ക് വീഴുന്ന ശബ്ദം കേട്ടിട്ട് കറക്റ്റായിട്ട് തന്നെ അത് ഡോർ അടഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും ഉറപ്പ് വരുത്തണം ജസ്റ്റ് അത് പ്രോപ്പറായിട്ട് അടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാലും കംപ്രസർ വർക്ക് ചെയ്യുകയും അതു മൂലം കറണ്ട് ഓവറായിട്ട് ഫ്രിഡ്ജ് എടുക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഡിഫ്രോസ്റ്റ് ചെയ്ത് ഐസ് ഉരുക്കി കളയാനുള്ള സമയമാകുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റാർ റേറ്റിംഗ് കൂടുതലായിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഇവിടെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫ്രിഡ്ജാണ് ഇതിന് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി മൂന്ന് യൂണിറ്റ് മാത്രമേ ഈ ഒരു ഫ്രിഡ്ജ് കൺസ്യൂം ചെയ്യൂ എന്നാണ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത് അതായത് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി മൂന്ന് യൂണിറ്റ് മാത്രമേ ഈ ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കത്തോളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയുടെ ഭയങ്കര പേയുമാണ് താങ്ക് യു ഫോർ വാച്ചിങ്